Hey guys, Ningalalarka and the channel like Tirige Swagadam. I'm Savijos, Ningalde favorite host. In the Ningal or a Pudia comedy skit and reaction Chiam Ponadana, it's produced by this YouTube channel called Karikku. I hope I said that right. And it's picking up really fast. It's actually number one on YouTube in India. It's like on the top of the trending page. So I've always been a big fan of Malayalam comedy skits because we Malus are really well in making people laugh. We have some really powerful comedic movies. So and I believe there's a strong reason why this is number one on YouTube, because there must be really good humor in it. So it's my first time watching their video, so full disclosure, I don't own this video, all the credit goes to them, and please do check out their channel, and yeah, let's just watch the video, and then we'll have a discussion right after that. Here we go. Don't tell me he's going to drag him in the whole scene. Babu, Babu is a classic Malayalam name. Sunset ke liye full control. Kal naale. Kal naamal baachu mela ichi polchit pudiya. Adalna. Nii yeh parano cake. Kal tumko pani nahi. Kya jata kal? Paisa ke liye. Adalna. Dusra side mein dusra kaam. Acting. Acting. Na. Tum. Cinema. Cinema la. Oh, web series. Web series. Toto mana? Nala ni matram lagi. Acha. Nala orang ni rendah endu. Doga sah. Doga sah. Kamila, doga sah. Acting. Perfect.
മറ്റന്നാൾ പർസോ പർസോ ഒറ്റ അടിയങ്ങാൻ നടത്തി അഞ്ചു ദിവസം പാല് കാച്ചാണല്ല നാളെ മാത്രം ഓക്കെ പേര് ബാബു ബാബു ആജ് തും ബാബു കൽ തും ബാബു നമ്പൂതിരി ബാബു നമ്പൂതിരി ബാബു നമ്പൂതിരി നമ്പൂതിരി ശരി ആരെന്ത് വെച്ചാൽ ഇത് പറഞ്ഞാൽ മതി തും ചുപ്പ് ചാപ്പ് ബൈട്ടോ ദോഹസാർ കിട്ടും ഓക്കെ നാളെ രാവിലെ 10 മണിക്ക് എങ്ങോട്ട് വരും എടാ പോയി കൽക്കാക്കാമ്പിക്കറോ ബാബു നമ്പൂതിരി കാര്യങ്ങളൊക്കെ ഞാനല്ലേ സംസാരിക്കാൻ പോണേ എല്ലാം മോൻ തന്നെ മുന്നിൽ നിന്ന് തീർപ്പാക്കി തരാം എന്നാ പിന്നെ വാ പോവാ അപ്പൊ നിനക്ക് നിന്റെ തന്തേ വേണ്ടേ വേണ്ട ആ തന്ത വന്നില്ല എനിക്ക് കുഴപ്പമില്ലെങ്കിൽ വണ്ടി എടുത്ത് വരാതിരിക്കൊന്നുമില്ല ഞാൻ പെണ്ണിന്റെ വീണ്ടും ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അയാൾ അങ്ങോട്ട് നേരിട്ട് എത്തിക്കോളും പിന്നെ നീയല്ലേ പറഞ്ഞേ 3 പേരായിട്ട് പോയാൽ മുങ്ങി പോകുന്നു ഇത് ഈ കുറി എന്തോട്ട് മുങ്ങി പോവാനാ വണ്ടി എടുത്ത് എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ ഞാൻ ചേട്ടൻ അങ്ങനെ പറഞ്ഞാൽ മതി എടാ ഇനിയിപ്പോ അവര് പറഞ്ഞില്ല ചേട്ടൻ എടുത്തിട്ട് അങ്ങനെ കിട്ടാൻ ചിലപ്പോ നടന്നില്ല പിന്നെ നിന്റെ ഭാര്യ മക്കളാണ് ജനം വേണ്ട ഇങ്ങനെ ബാലസുബ്രഹ്മണ്യത്തിന്റെ വീടല്ലേ അതെ പെണ്ണെ കുറിച്ചെല്ലാം അറിഞ്ഞിട്ടാണ് വന്നിരിക്കണേ പ്ലസ് 2 പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കല്യാണം മുടക്കാൻ നിൽക്കണം എന്ന ന്യൂസ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു അങ്ങനെ മാറുക എന്നിട്ട് ആ ബാലസുബ്രഹ്മണ്യത്തിനെ വിളിക്കാ The guy in the back is still lost. Babu. Namostude. 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 Namaskaram. Dikya. Dikya. Namaskaram. ആള് കുറച്ച് ഡൗൺ ടോർത്താണ് ഞാൻ വേണ്ട അച്ഛൻ ബാലസുബ്രഹ്മണ്യം ആയിക്കോട്ടെ ഇതെന്റെ മകനാണ് വൈദ്യനാഥൻ ബന്ധം കൊണ്ട് മാത്രാണ് കേട്ടോ വേണി എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇതിനാരാ ഹരി ചെറുക്കൻ ഓ കല്യാണപ്പയ്യൻ ഹരിനാരായണ നമ്പൂതിരി അത് ഇവനാ പെട്ടെന്ന് ഫുൾ നെയിം പറയാത്തപ്പോ കൺഫ്യൂഷൻ ആയേ അനിയൻകുട്ടനാണ് സൂര്യനാരായണ നമ്പൂതിരി കണ്ടാ പറയില്ല കേട്ടോ അനിയനാണ് He's right. Babu Nambudiri, നമ്മുടെ വകയിലെ ഒരു അനിയനാണ് ഇയാൾ ഹിന്ദിക്കാരനാണല്ലോ പിന്നെ നിങ്ങൾ അനിയനാവാണ് നമ്മുടെ കൊൽക്കത്തയിലുള്ള മേമയുടെ ഇളയ മകനാണേ അപ്പൊ ഞാനിങ്ങനെ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് പൂജയ്ക്ക് പോകാറുണ്ട് അപ്പൊ ഭാഷാ സഹായത്തിനായിട്ട് നിർത്തിരിക്കാൻ മാത്രല്ല പുള്ളി പൂജ തന്നൊക്കെ ബഹു കേട്ടാ നോർത്ത് ഇന്ത്യയിലൊക്കെ പൂജയ്ക്ക് പോകാറുണ്ടോ എവിടെയൊക്കെ പോയിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിലെ പുണ്യസ്ഥലങ്ങളായ കേദാർനാഥ് ഹരിദ്വാർ രാമേശ്വരം അളകാപുരി മിഥിലാപുരി അമൃതാപുരി ഭാഗ്യവാന്മാർ അല്ല അപ്പം നിങ്ങൾ 3 പേര് മാത്രമേ വന്നിട്ടുള്ളോ മുതിർന്നവരായിട്ട് അച്ഛൻ
അച്ഛൻ നമ്പൂതിരി വരായിരുന്ന അപ്പൊ രാവിലെ പെട്ടെന്ന് ഒരു കോള് വന്നു അർജന്റ് ആയിട്ട് പൂജയ്ക്ക് ചെല്ലണം എന്ന് പറഞ്ഞു. അപ്പൊ ആള് തരം കിട്ടിയാന്ന് മുഖം കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വരാനും വരാതിരിക്കാനും ചാൻസ് ഉണ്ട്. വരാനും വരാതിരിക്കാനും എന്താ മഴയോ ഉണ്ടാതിരിക്കാ വൈവേ. അതുകൊണ്ട് ഞാൻ നിങ്ങളത്തെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം. അതാ വേണി അമ്മ ഇല്ലാണ്ട് വളർന്ന കുട്ടിയാണ്. സെയിം ബിച്ച് ഏട്ടൻ അമ്മ ഇല്ലാണ്ട വളർന്നേ. ഏട്ടൻ്റെ അമ്മ കുഞ്ഞിലേ മരിച്ചു പോയതാ. ഏട്ടൻ്റെ അമ്മ അപ്പൊ നിങ്ങളമ്മ ആരാ? അതെ ഞങ്ങളുടെ അമ്മ. ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ച വെച്ചാ അമ്മ ഇല്ലാണ്ട് വളർന്ന കുട്ടികളുടെ വിഷമം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ലപോലെ അറിയാന്ന് പറഞ്ഞാ അല്ലേ? അതെ അവരെ പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ അവളുടെ എന്തൊരു കാര്യത്തിനും ഒരു 1000 തവണയെങ്കിലും ഞാൻ ആലോചിക്കാതെ ഒരു തീരുമാനത്തിലെത്തില്ല. ഞാനും ചായം പലഹാരം നോക്കിയോ? നോക്കാം. അതുകൊണ്ട് ഇതുപോലെ ജോലിയും കൂടിയില്ലാത്തവരെ പറഞ്ഞത് മനസ്സിലാവുണ്ടോ? ഉവ് ഉവ് മനസ്സിലായി. കുട്ടിയുടെ ജോലി എന്താണോ പറഞ്ഞേ? ക്ലാസിക് ന്യൂസി ഗായ്. ഇന്നോടാ ആരാന്ന് പോയി നോക്ക. ദി ഫാദർ ഓഫ് ദാറ്റ് ഗായ്, ദി ഫേക്ക് ഫാദർ. ഓ നിങ്ങൾ ആരാ? ഇതെന്നല്ലേ ഇവിടെ എന്നോട് ഇങ്ങോട്ട് വരാനുള്ള പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം, വിവരവും വിവേകവും ഇല്ലാത്തവനാണേ. പക്ഷെ എനിക്ക് മനസ്സിലാണ്ടേ, ഇപ്പം മുട്ടം കിട്ടുമ്പോ ഞാൻ കണ്ട് വല്ല പിരിവാണ്ടായിരുന്നു. എനി ചായ പലഹാരം എടുത്തും പോയി നോക്ക. എന്താ ഇവിടെ പറയുന്നത്? പേര് പറഞ്ഞില്ല. സുരരാജശേഖര നമ്പൂതിരി. അടുപ്പുള്ള ഒരു സുരാന്ന് വിളിക്കാം. എനിക്ക് ആ ചെറുങ്ങനെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നിട്ട് ഒരു മാറ്റവും ഇല്ല. 18 വയസ്സ് കൊറേ കാത്തിരുന്നു ഞാൻ. ചൈൽഡ്മാരെ ജില്ലയിലില്ലേ? ഇപ്പൊ കാത്തിരുന്ന് കാത്തിരുന്ന് 25 റണ്ണിങ് ആയി. ഒന്ന് പോവൈറ്റ്. എന്നോട് നീ ഒന്ന് ആലോചിക്കോ. ചായ ഒക്കെ ഞാൻ എടുത്തോണ്ട് വരാം. നീ തല പോലൊന്നും ആലോചിച്ച് പറയാ. പൈതുപൈ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ മറന്നിരിക്കണോ? നമ്മുടെ പയ്യനെ ഇഷ്ടായോ? ഇതല്ലേ പയ്യൻ? കല്യാണപ്പയ്യനെ ഇഷ്ടമായി എനിക്ക് മനസ്സിലായി. ഉദ്ദേശിച്ച എന്താന്ന് വെച്ചാ ഈ പയ്യൻ ഇഷ്ടായോ? അപ്പൊ ഈ പയ്യൻ ഇഷ്ടം. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പൊളിയാണ്. അച്ഛൻ വീട്ടിലേക്ക് ഞാൻ ഭയങ്കര തമാശയാണ്. അതെ എനിക്ക് അങ്ങനെ തോന്നി. അല്ല അച്ഛനെ പോലെ അല്ലല്ലോ ഈ രണ്ട് മക്കളും. അച്ഛൻ തിരുമേനിയുടെ ഹ്യൂമർ സെൻസും ആ സൗന്ദര്യവും മുറുക്കുന്ന ശീലുണ്ടോ? ഇല്ല എനിക്കുണ്ട്. അതാ ചോദിച്ചത്. പക്ഷെ ഇതുകൊണ്ട് എനിക്ക് വേറൊരു സുത്രപ്പണി അറിയാം. ഏയ് ഇല എടുത്തേ, ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഓറ്റാടി. തമാശ ഭയങ്കര തമാശ. ഭയങ്കര തമാശ. പിന്നെ വെച്ച് താമസിപ്പിക്കണ. നമുക്ക് പെൺകുട്ടി അങ്ങോട്ട് വിളിക്കാം, അതായിരിക്കും നല്ലത്. അതെ പെൺകുട്ടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലേ. എവിടെ മോളെ? എവിടെ മോളെ വിളിക്കാം? മോളെ എങ്ങ പോരാ. Mole, where did he get that fellow from? He's so funny. Aa paavakka kondattane ketta vendiyana ee chilli koviya venda adukkane. Mole, na kondai sonathi kodu. Inda njan thana kodu. That is what waiters do in the hotels. Now you guys know. അതെ അതാണല്ലോ എന്റെ മര്യാദ. അച്ഛൻ തിരുമേനി നോക്കിയിരിക്കാണ്ട് മിക്സർ ഒക്കെ എടുത്ത് അങ്ങോട്ട് പൊത്തുക. ചായ കുടിക്ക. പാചകത്തിൽ മിടുക്കിയാണേ. ഓ അല്ല മീൻകറി വെക്കാൻ നിശ്ചയമുണ്ടോ?
നമ്പൂതിരി ഡോണ്ട് ഈറ്റ് മീൻ ഉണ്ടെങ്കിൽ അത് പാടില്ല. ചില ഇല്ലെങ്കിലേ ഇതിനൊരു പതിവുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇല്ലത്തിൽ ആ ശീലമേ ഇല്ല അല്ലേ? അതെ, മത്സ്യം കൂർമ്മം വരാല് നിഷിദ്ധം എന്നാണല്ലോ. ഇല്ലല്ല, നമ്മുടെ ഇല്ലത്തിൽ അങ്ങനെ ഒരു ശീലമില്ല. ദോഷം something fishy avaru ullathil fishy ketharilla na parnad oh oh he's gonna mess up something ala totu id nalla prashna kelchu nalla acha mujhko kaam nahi hai are tu chala shaikh mein acting he's gonna mention acting Did he mention acting? I'm glad he did not. You're catching on to something. നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ആയിക്കോട്ടെ പേണി, മോളെ നീ അകത്തേക്ക് പൊക്കോള. വേണി എന്നോട് പറഞ്ഞു തിരുമേനിയുടെ ഇല്ലം കീഴേറ്റൂടാണെന്ന്. ആണോ? അതെ. അപ്പോ കുട്ടികളുടെ ആണോ? അമ്മാത്ത എടുക്കാൻ മറന്നിരിക്കണു. ഞാൻ പറഞ്ഞാൽ ഇറങ്ങുമ്പോ കൂടെ എടുക്കണം. അതെ മറന്നിരിക്കണു. ഇല്ലത്തെ വാസുദേവൻ നമ്പൂതിരിയുടെ മകള് വീണ. ഉറപ്പിച്ചിരിക്കുന്നു വീണ അന്തർജനം തന്നെയാണെന്ന് ഉറപ്പാണോ? ഒരു തരം രണ്ടുതരം മൂന്നര ഉറപ്പിച്ചിരിക്കുന്നു. എന്റെ ഭാര്യ വീണ അന്തർജനം, അതായത് എന്റെ ഭാര്യ. എന്നാ കേട്ടോളൂ, എനിക്ക് വിവാഹത്തിന് താല്പര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പോവാം, പൊക്കോളുക. ഈ വിവാഹത്തിന് എനിക്ക് തീരെ താല്പര്യമില്ലാന്നേ. തിരുമേനിപ്പം ഇങ്ങനെ പറയണേ. അമ്മാമ ഒരു തവണ സ്വർണ്ണ, നൂറ് തവണ സ്വർണ്ണ മതി. ഇപ്പൊ ഒന്നും പറ്റാനില്ല. എനിക്ക് ആദ്യം വേണം തോന്നി, ഇപ്പൊ വേണ്ട തോന്നി. ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, നിങ്ങൾക്ക് പോകാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? വ്യക്തമായ കാരണം പറയാം. ഞങ്ങളെ വിളിച്ചു പറ്റിയ അപമാനിക്ക് വ്യക്തമായ ഒരു കാരണം പറഞ്ഞാലേ പോകുള്ളൂ എന്നുണ്ടോ? ഉണ്ട്. എന്നാ കേട്ടോളൂ, നിങ്ങൾ വേളി കഴിക്കുന്നതിന് മുന്നേ വീണയ്ക്ക് മറ്റൊരു കുട്ടിയില്ലേ? അങ്ങനെ മറ്റൊരു സംബന്ധത്തിലുണ്ടായ കുട്ടിയെ എന്റെ മകൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. പണ്ടേതോ ഒരു തന്റെ ഇൻക്വാളിഫിക്കേഷൻ കാണിച്ചു പോയത് പാവ എന്റെ വീണ എന്തോ ഇത് അവളെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നും മോനെ പോലെ ഞങ്ങൾ അതിന് എനിക്കില്ലാത്ത കുഴപ്പം തനിക്ക് എന്താടും. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇവിടെ വന്ന് ചായ കുടിച്ച് അച്ചപ്പോ നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കൊച്ചിനെ എന്റെ ചെറുക്കനെ കൊണ്ട് ഞാൻ കെട്ടിച്ചിട്ടേ ഇവിടുന്ന് പോത്തുള്ളൂ. അല്ല, ഇതൊന്നും നടക്കാൻ പോണില്ല. എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല. എന്നെ കൊണ്ട് ബലം പ്രയോഗിക്കരുത്. അത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഇവിടുന്ന് എനിക്ക് പറയാൻ കാരണങ്ങളില്ല. ഇനി ഒന്നും ഞാൻ പറയുകയാണ്. തിരുമേനി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇടപാടുണ്ട്. അതെ, ഞാൻ ഒരു സത്യം പറഞ്ഞു. പറയൂ. പറയോ? പറയൂ. ഉറപ്പാണോ? ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഇവരോട് പോകുന്നതിൽ കാശ് കൂട്ടിക്കൊണ്ട് തരാൻ പറ്റും. പറഞ്ഞില്ലല്ലോ.
That was a lot of fun. So, I mean, there was humor each and every second. Oh my god. I had to literally, like, be on the video. Because I couldn't, like, afford to lose my focus. My phone was kind of buzzing, but then I was like, no, I have to be on it. Because, like, I know if I miss out on any part, then the whole chain will be broken. But I'm glad I did that, because this had so much humor in it. Like, I was totally enjoying it. All of the actors, I feel like they're all, I mean, obviously, they are all part of one team. And I don't know if they are friends and they brought this channel up together, but amazing people and amazing acting. I'm mind blown. Like, each and everyone did their job so beautifully. I loved it. So much of dry humor, dry sarcasm, and each one had the right role to play. Yeah, I totally enjoyed it. And even some of the things were so difficult for some of the actors. Actually, most of the actors, because they had to pick up this Nambudri accent and the language, which is a little different from the regular Malayalam that we all speak. But they did it so beautifully. Kudos to them. And the whole skit was beautifully written. There was one more thing that I wanted to mention. The surprise, oh my god, the surprise, like, totally caught me off guard, because I did not expect that. And I was like, oh, okay. Now, okay, I guess that is why people say that just to cover up one lie, you have to lie millions of times. So it's always better to start off with the truth. I think this was a classic example of it. But yeah, I totally enjoyed it. Like, you guys are amazing. You guys are, I mean, now I know why this was number one, and rightfully so. Yeah, guys, I mean, do go and check out their video. And all of the rest of the videos. Actually, I'm gonna do that, because I love their video. I'm gonna check out the rest of their videos as well. So if you guys would like me to see the rest of the videos, and if you guys would like me to do a reaction on them, please do let me know. Drop your comment in the comment box. And that was it for this video, guys. And I hope you guys like this video. And if you guys did, please like, share, comment, and subscribe. And do follow me on my social media platforms, and do send me a message there. I don't bite. And I do reply to each and everyone. Yeah, guys, that was it for this video. We'll see you guys next time. Until then, time out.